ഹലോ എവറിവൺ, വെൽക്കം ടു ജയസ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടറ്റ് ഒക്ടോബർ 2018 ക്വസ്റ്റ്യൻ പേപ്പറാണ്. പാർട്ട് വൺ പെഡഗോഗിയാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സമ്മാനങ്ങൾക്ക് വേണ്ടി മാത്രം രക്ഷിതാക്കളെയും അധ്യാപകരെയും അനുസരിക്കുന്ന പ്രണവ് കോൾബർഗിൻ്റെ സിദ്ധാന്തമനുസരിച്ച് ഏതു ഘട്ടത്തിലാണ്? ഓപ്ഷൻ എ, പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി. നെക്സ്റ്റ്, ഒരു പാഠഭാഗത്തു നിന്നും പഠിക്കേണ്ട എല്ലാ ആശയങ്ങളും ഉൾക്കൊള്ളുന്ന ആമുഖമായി കൊടുക്കുന്ന വാചകങ്ങളെ അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി, അഡ്വാൻസ് ഓർഗനൈസർ. നെക്സ്റ്റ്, കൂടുതൽ അറിവ് നേടാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്ന ഒരു വിദ്യാർത്ഥിക്കുള്ളത്? ആൻസർ, വളർച്ച ആവശ്യം. ഗുരുതരമായ ശാരീരിക വൈകല്യങ്ങൾ നിമിത്തം വിദ്യാഭ്യാസ പ്രകടനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കുട്ടിയുടെ വൈകല്യമാണ്? ആൻസർ, ഓപ്ഷൻ എ, ഓർത്തോപീഡിക് വൈകല്യം. നെക്സ്റ്റ്, കൗമാര കാലഘട്ടത്തിൽ വ്യക്തികളുടെ ചിന്തകൾ അവനവൻ്റെ വ്യക്തിത്വം തിരിച്ചറിഞ്ഞതിലേക്ക് നയിക്കപ്പെടുന്നു എന്ന് പറഞ്ഞത്? ആൻസർ, ഓപ്ഷൻ ഡി, എറിക് എറിക്സൺ. നെക്സ്റ്റ്, കുട്ടികളുടെ ആകാംക്ഷയെ ചൂഷണം ചെയ്തുകൊണ്ട് തൻ്റെ ക്ലാസ്സുകൾ രസകരമാക്കാൻ അധ്യാപിക ശ്രമിക്കുന്നു. ഇവിടെ അധ്യാപിക ഉപയോഗിക്കുന്നത്? ആൻസർ, ഓപ്ഷൻ എ, ആന്തരിക പ്രേരണ. നെക്സ്റ്റ്, ഗണിത വിഷയത്തിലുള്ള രാജൻ്റെ കഴിവുകൾ കൊണ്ട് അവൻ ഭൗതികശാസ്ത്രം പഠിക്കുന്നതിന് അതീവ താല്പര്യം കാണിക്കുന്നു. ഇത് ഏതു തരം പഠന മൂലമാണ്? ആൻസർ, ഓപ്ഷൻ എ, പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. നെക്സ്റ്റ്, സ്കീമുകളുടെ നിർമ്മാണ പ്രക്രിയയാണ് അറിവ് നേടൽ എന്ന് പ്രതിപാദിച്ചതാര്? ആൻസർ, ഓപ്ഷൻ ബി, ജീൻ പിയാഷേ. നെക്സ്റ്റ്, വ്യക്തികളിൽ സാമൂഹ്യ മനഃശാസ്ത്ര വികാസത്തിനു കാരണം? ആൻസർ, ഓപ്ഷൻ ബി, വ്യക്തി നേരിട്ടിട്ടുള്ള അനുഭവങ്ങൾ. നെക്സ്റ്റ്, ഗണിതാധ്യാപികയോടുള്ള അനിഷ്ടം കാരണം ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ അനിൽ ഗണിത വിഷയത്തോട് വിരക്തി കാണിക്കുന്നു. ഏതു നിയമമാണ് ഇവിടെ അടിസ്ഥാനമാകുന്നത്? ആൻസർ, ഓപ്ഷൻ ഡി, ബന്ധപ്പെടുത്തൽ. നെക്സ്റ്റ്, ഒരു പാഠഭാഗം പരിചയപ്പെടുത്തുമ്പോൾ ഒരധ്യാപിക പ്രധാനമായും ശ്രദ്ധിക്കേണ്ട വസ്തുത? ആൻസർ, ഓപ്ഷൻ സി, കുട്ടികളിൽ അഭിപ്രേരണ ഉണ്ടാക്കൽ. നെക്സ്റ്റ്, എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഗീതയുടെ അനാരോഗ്യമായ സ്വഭാവങ്ങൾ കുറയ്ക്കുന്നതിനു വേണ്ടി ഒരു ചോദകം ഇല്ലാതാക്കുന്നതിലൂടെ സാധ്യമാകുന്നതിനെ അറിയപ്പെടുന്നത്? ആൻസർ, ഓപ്ഷൻ ഡി, ഋണാത്മക ശിക്ഷ. നെക്സ്റ്റ്, ചെറിയ പൊരുത്തപ്പെടലുകളുടെയും സാമഗ്രികളുടെയും സഹായത്തോടെ പഠന വൈകല്യമുള്ള വ്യക്തികളെയും പഠിതാക്കളെയും പ്രധാന വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വിദ്യാഭ്യാസം നൽകുന്നതിനെ വിളിക്കുന്നത്? ആൻസർ, ഓപ്ഷൻ ബി, ഇൻ്റഗ്രേഷൻ. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ വളർച്ചയെയും വികാസത്തെയും സംബന്ധിച്ച് സത്യമായത് ഏത്? ആൻസർ, ഓപ്ഷൻ ഡി, വികാസ നിയമമനുസരിച്ച് കുട്ടികളിലുള്ള വികാസത്തിന് ഒരു പ്രത്യേക ഘടനയുണ്ട്. നെക്സ്റ്റ്, നല്ല രീതിയിലുള്ള ക്ലാസ് നിയന്ത്രണത്തിന് ഒരധ്യാപികയ്ക്ക് ഉപയോഗിക്കാവുന്നത്? ആൻസർ, ഓപ്ഷൻ സി, വിദ്യാർത്ഥികളുടെ നാമം പഠിക്കൽ. നെക്സ്റ്റ്, യഥാർത്ഥ പഠന നിലയും സാധ്യതാ പഠന നിലയും തമ്മിലുള്ള അന്തരം അറിയപ്പെടുന്നത്? ആൻസർ, ഓപ്ഷൻ ഡി, സമീപ വികാസ മേഖല. നെക്സ്റ്റ്, ആൺപെൺ കുട്ടികളിൽ കൗമാരത്തിൻ്റെ ആരംഭത്തിൽ കാണുന്ന പ്രകടമായ മാറ്റങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
ആൻസർ ഓപ്ഷൻ ബി ജൈവികം. നെക്സ്റ്റ്, റാണിക്ക് സ്കൂളിലെ പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ സഹപാഠികളുമായി പൊരുത്തപ്പെടുന്നതിൽ വിഷമത അനുഭവപ്പെടുന്നു. ഈ സാഹചര്യം നേരിടുന്നതിന് വേണ്ട പ്രാഥമിക നടപടി എന്ത്? ആൻസർ ഓപ്ഷൻ ബി, കുട്ടികളുടെ വിഷമതകളുടെ കാരണം കണ്ടുപിടിക്കുക. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ വിദ്യാർത്ഥികളുടെ സർഗശേഷി വിലയിരുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും അനുയോജ്യമായ ഉപകരണം ഏത്? ആൻസർ ഓപ്ഷൻ എ, വാചക പൂർത്തീകരണ ശോധകം. നെക്സ്റ്റ്, കുട്ടികളിൽ നല്ല ശീലം രൂപപ്പെടുത്താൻ ഉപയോഗിക്കുന്ന അടിസ്ഥാന സിദ്ധാന്തം അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ, ഓപ്രാൻഡ് കണ്ടീഷനിങ്. നെക്സ്റ്റ്, ദീർഘകാലത്തെ രോഗാവസ്ഥ മൂലമാണ് പരീക്ഷയിൽ താൻ പരാജയപ്പെട്ടത് എന്ന് ന്യായീകരിക്കുന്ന ഒരു വിദ്യാർത്ഥി ഉപയോഗിക്കുന്ന പ്രതിരോധ തന്ത്രം? ഓപ്ഷൻ ബി, യുക്തീകരണം. നെക്സ്റ്റ്, വിദ്യാഭ്യാസ മനഃശാസ്ത്രം സയൻസ് ആണെന്ന് പറയാൻ കാരണം? ആൻസർ ഓപ്ഷൻ ബി, ശാസ്ത്രീയ മാർഗത്തിലൂടെ മനുഷ്യ സ്വഭാവം പഠിക്കുന്നതുകൊണ്ട്. നെക്സ്റ്റ്, സ്വന്തം കഴിവുകളും പോരായ്മയും മനസ്സിലാക്കാൻ കഴിവുള്ളതും തന്നോട് മറ്റുള്ളവരോടും ആരോഗ്യപരമായ മനോഭാവം നിലനിർത്താൻ കഴിവുള്ള കുട്ടിയിൽ പ്രമുഖമായി കാണപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, ആന്തരിക വൈയക്തിക ബുദ്ധി. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ എക്സ്റ്റിൻഷൻസ് ഏറ്റവും കുറച്ച് കാരണമാകുന്ന അഭിപ്രേരണ രീതി ഏത്? ആൻസർ ഓപ്ഷൻ ഡി, അനിശ്ചിത ഇടവേളകളിലുള്ളത്. നെക്സ്റ്റ്, കുട്ടികളുടെ പഠന വിഷമതകൾ വിശകലനം ചെയ്യുന്നതിന് വേണ്ടി ഒരധ്യാപികക്ക് ഉപയോഗിക്കാവുന്നത്? ആൻസർ ഓപ്ഷൻ ബി, നിദാനശോധകം. നെക്സ്റ്റ്, വൈഗോസ്കിയുടെ അഭിപ്രായത്തിൽ പഠിതാവിൽ ജ്ഞാനനിർമ്മിതി നടക്കണമെങ്കിൽ എന്തുതരം പഠന രീതികളാണ് കൊടുക്കേണ്ടത്? ആൻസർ ഓപ്ഷൻ എ, സഹവർത്തിത പഠനം. നെക്സ്റ്റ്, പിന്നീട് പഠിച്ച കാര്യങ്ങൾ മുൻപേ പഠിച്ച കാര്യങ്ങളെ ഓർമ്മിക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്നതിന് പറയുന്നത്? ആൻസർ ഓപ്ഷൻ ബി, റിട്രോആക്റ്റീവ് ഇൻഹിബിഷൻ. നെക്സ്റ്റ്, വിദ്യാർത്ഥികളുമായി നന്നായി ആശയവിനിമയം ചെയ്യാൻ സാധിക്കാത്ത അധ്യാപിക ചെയ്യേണ്ടത്? ആൻസർ ഓപ്ഷൻ സി, തൻ്റെ രീതികൾ വിലയിരുത്തി മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. നെക്സ്റ്റ്, കുട്ടികളുടെ ഫലവത്തായ പഠനത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു അധ്യാപിക പ്രധാനമായും ഊന്നൽ നൽകുന്നത്? ആൻസർ ഓപ്ഷൻ എ, അനുകൂല പഠനാന്തരീക്ഷം സജ്ജമാക്കുക. നെക്സ്റ്റ്, താഴെ പറയുന്നവരിൽ ആരാണ് മീനിങ് ഫുൾ റിസപ്ഷൻ ലേണിംഗുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി, ഡേവിഡ് ഓസുബൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാലും ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബെസ്റ്റ് ഓഫ് ലക്ക്.